നമസ്തേ അനൂപ് ജി. ഇന്നത്തെ ദിവസം എനിക്കൊരിക്കലും വിട്ട് എന്നുവെച്ചാൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്തൊരു ചോദ്യമാണ് അക്രമ രാഷ്ട്രീയം. കാരണം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഓരോരോ കൊലപാതകം കാണുകയാണ്. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന നേതാക്കൾക്ക് നേതാക്കൾ എന്നല്ല പുതുതായിട്ട് ഈ പാർട്ടിയിലോട്ട് വരുന്ന ആളുകൾ പേടിച്ചു പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫേസ്ബുക്കിൽ രണ്ട് മൂന്ന് പോസ്റ്റും ഇട്ട് ഐക്യദാർഢ്യവും ചെയ്ത് അല്ലെങ്കിൽ പ്രതിഷേധിച്ച് അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും ഒരു നല്ലൊരു മാറ്റം വരേണ്ടതല്ലേ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ? ഒന്ന്, ഇന്ന് കേരളം ഇതുവരെ കണ്ടിട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിൽ വെച്ച് അതിദാരുണമായ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നടന്നു വരുന്നത്. അതിൽ വേറിട്ട ഒരു കാര്യം, SDPIയുടെ ക്രിമിനലുകളാണ് ഈ ആക്രമണങ്ങളെല്ലാം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ SDPI പോപ്പുലർ ഫ്രണ്ട് ഇവരുടെ ഒരു ഗുണ്ടാ വിളയാട്ടം തന്നെയാണ് നടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ എന്താണ് പുതിയതായിട്ട് നടന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തിരഞ്ഞെടുപ്പിൽ വിജയത്തോടുകൂടി ഇടതുപക്ഷം അവർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ശക്തികൾ, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പ്രവർത്തകർ, അവരുടെ നേതാക്കന്മാർ, അവരെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക, ഉന്മൂലനം ചെയ്യുക, ഇത് എന്നും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമായിരുന്നു. ഇന്ന് അവരത് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും. മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, ആ കൊലപാതക രാഷ്ട്രീയം ഇടതുപക്ഷം വിട്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അതിൽ അഹങ്കാരം മൂത്ത്, അതിൽ അമിത ആവേശം കൊണ്ട് വീണ്ടും അക്രമ രാഷ്ട്രീയം കേരളത്തിൽ വീണ്ടും അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം കണ്ട പുതിയ വഴിയാണ് പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും പോലുള്ള ക്രിമിനലുകളെ ഈ കൊലപാതകങ്ങൾക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത് വിടുക. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും നിരവധി പ്രവർത്തകർ, നിരവധി നേതാക്കന്മാർ കൊല്ലപ്പെടുകയുണ്ടായി. ഈ ദാരുണമായ അന്ത്യത്തിൻ്റെ പിന്നിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SDPIയും പോപ്പുലർ ഫ്രണ്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഭീകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ കൊലപാതകങ്ങൾ നടന്നതിന് ശേഷം ഈ ക്രിമിനലുകളെ, ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാർ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ട് കൂടിയിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? വളരെ കൃത്യമായിട്ട് വ്യക്തമല്ലേ കാര്യങ്ങൾ? ഈ ഇടതുപക്ഷത്തിൻ്റെ പിണിയാളുകളായിട്ട് SDPIയും പോപ്പുലർ ഫ്രണ്ടും ഇന്ന് കേരളത്തിൽ അക്രമ രാഷ്ട്രീയം വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു വലിയ രീതിയിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് കേരളത്തിൽ എല്ലാ രീതിയിലുമുള്ള ജിഹാദി ശക്തികൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാവിധ കണക്കുകളും എല്ലാവിധ ലക്ഷണങ്ങളും കേരള സർക്കാരിന് വ്യക്തമായിട്ട് ബോധ്യമായ കാര്യമാണ്. കേരളത്തിൽ ലവ് ജിഹാദിൻ്റെ കേസുകൾ വർദ്ധിക്കുന്ന കാര്യം നമുക്കറിയാം. പാലാ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവരുടെ വിഷയത്തിൽ എങ്ങനെയാണ് SDPIയെ പ്രതികരിച്ചതെന്നും അന്നേരം കൈയും കെട്ടി എങ്ങനെയാണ് ഇടതുപക്ഷം നോക്കിയിരുന്നതെന്നും ഒക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. കേരളത്തിൽ ജിഹാദി ശക്തികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ഇനിയും ഈ ഒരു നയവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ, നേരത്തെ ചോദിച്ച ചോദ്യം പോലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് തീർക്കാവുന്ന വിഷയമാണോ? അല്ല, ഒരിക്കലുമല്ല. ഇവർ ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത്, അതേ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും അറിയാം. പക്ഷേ അക്രമം ഒന്നിനും പരിഹാരമല്ല എന്ന് കരുതുന്ന ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെയും ഒന്നിനും പ്രേരിപ്പിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ അക്രമ രാഷ്ട്രീയം ഈ അക്രമ രാഷ്ട്രീയം ഇല്ലാതാക്കുക, എത്രയും പെട്ടെന്ന് ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക, ജനാധിപത്യ രീതികളിൽ കൂടി ജനാധിപത്യ എതിരാളികളെ നേരിടാൻ പഠിക്കുക. ജനാധിപത്യ എതിരാളികളെ നേരിടേണ്ടത് ജനാധിപത്യ രീതിയിൽ കൂടിയാണ്. ആ ജനാധിപത്യ രീതികൾ ഇന്ന് ഭാരതത്തിലുണ്ടോ, കേരളത്തിലുമുണ്ട്? ആ രീതിയിൽ കൂടെ നേരിടാൻ പഠിക്കട്ടെ ഇവർ, SDPIയും പോപ്പുലർ ഫ്രണ്ടും. അല്ലാതെ അക്രമത്തിൻ്റെ ഭാഷയിൽ കൂടിയാണ് അവർ നേരിടാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് വലിയ പ്രത്യാഘാതം അവർ നേരിടേണ്ടി വരും. ഇന്ന് ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. കശ്മീരിലെ തീവ്രവാദം ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി സർക്കാർ അറിയാമെങ്കിൽ, ഛത്തീസ്ഗഡിലെയും ഒഡീസയിലെയും ജാർഖണ്ഡിലെയും ഒക്കെ നക്സലിസം ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി സർക്കാർ അറിയാമെങ്കിൽ, നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദം ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി സർക്കാർ അറിയാമെങ്കിൽ, ഈ ജിഹാദി ശക്തി ഇല്ലാതാക്കാനും നരേന്ദ്രമോദി സർക്കാരിനുള്ള കരുത്തുണ്ട്, അറിവുണ്ട്, കരുതലുണ്ട്. അതുകൊണ്ട് ഇനിയും വരുന്ന ദിവസങ്ങൾ ഈ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണ് SDPIയും പോപ്പുലർ ഫ്രണ്ടും ചെയ്യേണ്ടത്. അവരുടെ നിലനിൽപ്പിന് അതായിരിക്കും അഭികാമ്യം. പിന്നീട് നമ്മൾ കാണുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നയം കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതാണെങ്കിലും, നല്ലതാണ് എങ്കിൽ കൂടി അതിനെ എതിർക്കുക എന്നുള്ളത്, അത്
എഗൻസ്റ്റ് ചെയ്യുക, അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും അതിൻ്റെ ഒരു നല്ല വശം കാണുന്നേ ഇല്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായത് വിവാഹപ്രായം 21 ആക്കിയതിനെ കുറിച്ചുള്ളതാണ്. ഇത് എങ്ങനെയാണ് ആസ് എ യൂത്ത് റെപ്രസെൻറ്റേറ്റീവ് എങ്ങനെയാണ് അനൂപ്ജി കാണുന്നത്? നോക്കുക, ഇന്ന് ലോകത്തിൽ, ഭാരതം മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാവായിട്ട് നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു. ആർക്കും ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും, പുതിയ ഭാരതത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇന്ന് മറ്റൊരു നേതാവില്ല. നരേന്ദ്രമോദിയാണ് ഇന്ന് ഭാരതം കാണുന്ന ഏക ആശ്രയം. ലോകം മുഴുവൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് ഉറ്റുനോക്കുകയാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ നിരവധി 20 സംസ്ഥാനത്ത് നിന്ന് അധികാരത്തിലുണ്ട്. കേന്ദ്രത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലുണ്ട്. എല്ലാ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും, അതായത് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ വളരെയധികം പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന ബംഗാൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ കുതിപ്പ്, വളർച്ച ലോകം നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് കൊടുക്കുന്ന ആ ഒരു ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന റെസ്പെക്റ്റ്, അതിവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയും നരേന്ദ്രമോദി സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിൻ്റെ ലോജിക്ക് പോലും മനസ്സിലാക്കാതെ അതിനെ നഖശിഖാന്തം എതിർക്കുക എന്നുള്ള ഒരൊറ്റ നയം കൊണ്ട് മാത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരും മറ്റുള്ള നേതാക്കന്മാരും. അല്ലെങ്കിൽ അവർ പറയട്ടെ, ഇപ്പോൾ ഈ പ്രായപരിധി ഉയർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു തീരുമാനം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കുന്നവർ അത് എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതിന് വ്യക്തമായൊരു ഉത്തരം പറയട്ടെ, ഒരു പ്രോപ്പറായിട്ടുള്ള ഉത്തരം പറയട്ടെ. അങ്ങനെ ഓരോരോ നയങ്ങളും കാര്യങ്ങളും നടപ്പിലാക്കുമ്പോൾ ഇവർ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് മാത്രം എതിർക്കുകയാണ്. അവർക്ക് വ്യക്തമായ കാരണങ്ങളോ വസ്തുതകളോ ഒന്നും അതിൻ്റെ പിന്നിലില്ല. പക്ഷേ ഒരു കാര്യം ഭാഗ്യവശാൽ ഇന്ന് നരേന്ദ്രമോദിയോടൊപ്പം ഈ കേരളത്തിലെ ചില ഇടതുപക്ഷ സംഘടനകളും അല്ലെങ്കിൽ ചില രാഷ്ട്രീയക്കാരും കുറച്ച് കോൺഗ്രസ്സുകാരും അല്ലാതെ ഭാരതത്തിലെ ഒട്ടുമുക്കാൽ ജനങ്ങളും ഇന്ന് നരേന്ദ്രമോദിയോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെയും എന്ത് ഇനി വരാൻ പോകുന്ന നയങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളായിക്കൊള്ളട്ടെ, ഈ നയങ്ങളുമായിട്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ മുമ്പോട്ട് പോകും. അതിൻ്റെ ഗുണം ഭാരതത്തിലെ ഓരോ പൗരനുമുണ്ട് എന്നുള്ള ബോധ്യം ഓരോ പൗരനുമുണ്ട്. അതുകൊണ്ട് ഭാരതത്തിലെ എല്ലാ പൗരന്മാരും നരേന്ദ്രമോദിയോടൊപ്പം ഉറച്ചു നിൽക്കും. കേരളത്തിലെ ഇങ്ങനെ കുറച്ച് പേർ ഒരു കാരണവുമില്ലാതെ ഈ നയങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതവരുടെ ആ ഒരു വഴിക്ക് അവർ കുറച്ച് നാൾ മുമ്പോട്ട് പോകും എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ്, ഒട്ടുമിക്ക കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അവരുടെ നേതാക്കളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ മക്കളെയോ ആണ് കയറ്റുന്നത്. ഇതിങ്ങനെ പറഞ്ഞാലും ഇപ്പോൾ പി എസ് സിയിൽ തന്നെ ഇതിന് മുന്നേ ഉള്ള റാങ്ക് ലിസ്റ്റ് ഫസ്റ്റ് റാങ്ക് നേടിയ ആളായിരുന്നു കൊലപാതക കേസിനൊക്കെ വന്നത്. ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല, വീണ്ടും വീണ്ടും ഈ ഇത് വരുന്നു. പക്ഷേ വീണ്ടും ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് വീണ്ടും കയറുന്നത്. ഇപ്പോൾ ഈ പറയുന്ന അപ്പോയിൻമെൻറ്റ്സും എല്ലാം ഇതിനൊരു അവസാനം എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഈ കമ്മ്യൂണിസം പറയുമെങ്കിലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒട്ടും കമ്മ്യൂണിസം ഇല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ജനങ്ങളുടെ നന്മയ്ക്കാണ്, സമൂഹത്തിൻ്റെ നന്മയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വളർത്തിയത്. പക്ഷെ പിന്നീട് നമുക്കറിയാം, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ട് ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിനീഷ് കോടിയേരിക്കും ബിനോയ് കോടിയേരിയും പോലുള്ള ആളുകൾക്കാണ്. മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്കും, എന്തിന് ബന്ധുക്കളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ ജോലിക്കാർക്കുമൊക്കെയാണ് ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളത്? സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരെയും അവരുടെ ആശ്രിതരെയും എല്ലാം ബാക്ക്ഡോർ വഴി, പിൻവാതിൽ വഴി അകത്തേക്ക് കയറ്റുക എന്നുള്ള നയവുമായിട്ട് തന്നെയാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതിനെ എക്സ്പോസ് ചെയ്യും. കാരണം ഇവിടെ ഏതെല്ലാം പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ടോ, പിൻവാതിൽ വഴി ആരെയൊക്കെ നിയമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, കോൺട്രാക്ട് ആളുകളെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതിനെ എല്ലാം ആ സമയത്ത് തുറന്നു കാണിച്ച ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും. ഇനിയും വരുന്ന ദിവസങ്ങളിലും അതിനെ തടയാനും അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കാനും എന്നും ഇവിടെ ഭാരതീയ ജനതാ യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും ഉണ്ടാവും. ഒരു ചോദ്യവും കൂടെ, അതായത് നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹിന്ദുയിസവും ഹിന്ദുത്വ അജണ്ടയെന്നും പറയുന്നത്. എന്തായാലും ഈ ചോദ്യം അനൂപ്ജിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാം, കാരണം താങ്കൾ അങ്ങനെ ഒരു രീതിയിലാണല്ലോ കാണുന്നത്. ഒന്ന്, ഈ ഒരു ഡിഫറൻസ് എന്താണ്? ഇവരൊക്കെ പറയുന്ന ഹിന്ദുയിസം വേറെ, ഹിന്ദുത്വ അജണ്ട വേറെ, ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെ കാണുന്നു? സി, ഇത് വളരെ എളുപ്പമാണ്. ഇതിനെക്കുറിച്ച് പല മുതിർന്ന ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഒരു വളരെ ചെറിയൊരു ഉദാഹരണം പലരും പറഞ്ഞിട്ടുള്ളത് ഞാനും വീണ്ടും പറയുകയാണ്. വ്യക്തി വ്യക്തിത്വം എന്താ വ്യത്യാസം? ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു വ്യക്തിയാണ്, ഞാനാകുന്നത് എൻ്റെ ആ വ്യക്തിത്വം കൊണ്ടാണ്. ഒരു ഹിന്ദു ഹിന്ദുത്വം എന്ന് പറയുന്നത് ആ ഹിന്ദുവിൻ്റെ, അവൻ എന്തുകൊണ്ടാണോ ആ ഹിന്ദു ആവുന്നത് അതിനെയാണ് ഹിന്ദുത്വം എന്ന് വിളിക്കുന്നത്. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണോ, എന്ത് വാല്യൂസാണോ എന്നെ ക്രിസ്ത്യാനി ആക്കുന്നത് അതിനെ ക്രിസ്തീയത എന്നാണ് വിളിക്കുന്നത്. എന്താണോ ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തീയത, അത് തന്നെയാണ് ഒരു ഹിന്ദുവിന്
ഹിന്ദുത്വം അതിനകത്ത് യാതൊന്നുമില്ല ഒരു ഹിന്ദു ഒരു നല്ല ഹിന്ദു ആണെങ്കിൽ യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ അവന് ഹിന്ദുത്വം ഉണ്ടായിരിക്കും രാഹുൽ ഗാന്ധി ഒരു നല്ല ഹിന്ദു അല്ല അവൻ ഒരാൾ ഒരു അതേ ഒരു ഹിന്ദുവേ അല്ലെന്ന് ഞാൻ ഒരു നിരീശ്വരവാദി ആയിരിക്കണം എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഹിന്ദുവിനെയും ഹിന്ദുത്വത്തെയും വേറിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ഒരാൾ ഹിന്ദു ആണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഹിന്ദുത്വം ഉണ്ടായിരിക്കും ഒരാൾ ക്രിസ്ത്യാനി ആണെങ്കിൽ അയാളുടെ ഉള്ളിൽ ക്രിസ്തീയത ഉണ്ടായിരിക്കും ഇതിനകത്ത് യാതൊരു ഇവർ ഇതിൽ തമ്മിൽ യാതൊരു ദ്വന്ദവുമില്ല ഇത് രണ്ടും ഒന്നാണ് രണ്ട് മൂന്ന് പേഴ്സണൽ ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കാം നമ്മുടെ ഈ ഇതിലോട്ട് വന്ന ആക്ടിവിറ്റീസ് എങ്ങനെയായിരുന്നു നമ്മുടെ യൂത്തിന് ഒന്ന് പറയാൻ എങ്ങനെയായിരുന്നു വന്നത് ഞാൻ എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ സ്വാമി വിവേകാനന്ദനെ ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ചെയ്ത ആളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രേരണ ചെലുത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദനാണ് ഞാൻ പിന്നീട് ഒത്തിരി വർഷങ്ങളോളം സ്വാമി വിവേകാനന്ദനെ പഠിച്ചു എൻ്റെ ഈ അടുത്തിടയ്ക്ക് ഒരു പുസ്തകം തന്നെ ഇറങ്ങി എസെൻഷ്യൽ വിവേകാനന്ദ എന്ന് പറഞ്ഞു അത് സ്വാമി വിവേകാനന്ദൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് വായിക്കാൻ ആളുകൾക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും 9 വോളിയമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ ക്രോഡീകരിച്ച് ഞാനൊരു ഒരു പുസ്തകം ഇറക്കിയാണ് എസെൻഷ്യൽ വിവേകാനന്ദ അപ്പോൾ സ്വാമിജിയെ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ വായിക്കുന്നുള്ള ഒരാളാണ് അപ്പോൾ സ്വാമിജിയെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ കാഴ്ചപ്പാട് തന്നെ മാറും എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഈ പ്രസ്ഥാനവുമായിട്ട് അടുക്കുന്നത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സംഘത്തിൻ്റെ പല പ്രസ്ഥാനങ്ങൾ വഴിയും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി എൻ്റെ കോളേജ് കാലഘട്ടമെല്ലാം മാന്യ പി പരമേശ്വരൻജിയുമായിട്ട് ഒരു വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് എൻ്റെ ജീവിതത്തിലുണ്ടായി പിന്നീട് വിവേകാനന്ദ കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി പിന്നെ അങ്ങനെ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ യങ്സ്റ്റേഴ്സിനിടയിലുള്ള വർക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയും ജെ എൻ യു ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ എനിക്ക് വിവേകാനന്ദൻ്റെ ആശയങ്ങളുമായിട്ട് കുട്ടികളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരോടൊപ്പം പ്രവർത്തിക്കാൻ കുറേ അവസരങ്ങൾ കിട്ടി അങ്ങനെയാണ് എന്നിലെ ആ ഒരു യുവ നേതാവ് വളർന്നു വന്നത് പിന്നീട് എനിക്ക് യുവമോർച്ചയിൽ പ്രവർത്തിക്കാൻ ദേശീയ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു അങ്ങനെ നിരവധി ലീഡർഷിപ്പ് മേഖലകളിൽ സ്വാമി വിവേകാനന്ദനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയും ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും മുമ്പോട്ട് വെക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയും ദേശീയതയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അനൂപ് ജി ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു റോൾ മോഡൽ പേഴ്സണാലിറ്റിയും ഒന്ന് പറയാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമിജി കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് പിന്നൊന്ന് സർദാർ പട്ടേലാണ് ഇവരെ രണ്ടുപേരെയും ഭാരതത്തിൽ ഒത്തിരി പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒത്തിരി പഠിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് സർദാർ പട്ടേലും നേതാജി സുഭാഷ് ചന്ദ്രബോസും ഇവരുടെ എല്ലാം കംപ്ലീറ്റ് വർക്ക്സ് വായിക്കേണ്ടത് തന്നെയാണ് സ്വാമിജിയുടെ കംപ്ലീറ്റ് വർക്ക്സ് വായിക്കാൻ പറ്റുന്നവരെല്ലാം വായിക്കണം അതുകൊണ്ട് ഇനിയും സ്വാമിജിയുടെ കംപ്ലീറ്റ് വർക്ക്സാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം അല്ലാതെ ഒരു കളക്ഷനാണത് ഒരു കമ്പൈലേഷനാണത് അപ്പോൾ അതുകൊണ്ട് തന്നെയും സാഹിത്യ സർവസം സ്വാമി വിവേകാനന്ദൻ്റെ സാഹിത്യ സർവസം അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എല്ലാവരോടും അത് വായിക്കാൻ ഞാൻ എപ്പോഴും പ്രേരണ നൽകുകയും ചെയ്യും അതോടൊപ്പം തന്നെയും സർദാർ പട്ടേലിനെയും നേതാജിയും പഠിക്കാൻ കൂടി കൂടുതൽ കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ യുവജന നേതാക്കൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭാരതം എന്താണെന്നും യഥാർത്ഥ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്ന ഭാരതം അല്ല ഭാരതം അതിനപ്പുറത്തേക്കും ഒരു ഭാരതമുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പട്ടേലിനെയും നേതാജിയെയും സ്വാമി വിവേകാനന്ദനെയൊക്കെ പഠിക്കണം